Hello. മാജിക് മോണിറ്റർ. ഓക്കെ, അപ്പോ ഇന്ന് മൺഡേ ആണ്. ഇന്ന് സേസാർ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണ്. അപ്പോ ഇന്ന് സെക്ഷൻ എടുക്കുന്നത് നമ്മുടെ ബി മാജിക്കിന്റെയും ടേബിൾ ടോക്ക് ഡ്രീം മാപ്പിംഗ് പോലത്തെ കോഴ്സുകളുടെ ഒക്കെ ഫൗണ്ടർ ആയിട്ടുള്ള സെയ്ഫ് ബാലപ്ര സാർ ആണ്. സോ സണ്ണി സെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ വെൽക്കം ചെയ്യാണ് സേസാർ. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു. ഒരു മാജിക് മോർണിംഗ് ടു ആൾ. എല്ലാ ആളുകളും ഒന്ന് ജസ്റ്റ് മാജിക് മോർണിംഗ് എന്നുള്ളത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, കുറെ ആളുകൾക്ക് നിങ്ങൾക്ക് മോർണിംഗ് വിഷ് ചെയ്യാനുള്ള അവസരമാണ്. ബി മാജിക് ഇങ്ങനെ അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ഏകദേശം 100 മെമ്പേഴ്സ് എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അതിലൊരു 25 ആളുകളാണ് നമുക്ക് പാർട്ടിസിപ്പൻസ് ഉള്ളൂ. സോ ലീഡേഴ്സ് ഒന്നും കൂടെ ഇത്തരം കാര്യങ്ങൾ സ്ട്രോങ് ആവാനും വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് എത്ര മെമ്പേഴ്സിൻ്റെ പൊതുവെ 86 86 ലൊക്കെ അധികം മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെ ഡ്രീം മാപ്പിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ നമുക്കൊരു മിനിമം പാർട്ടിസിപ്പൻസ് ഒരു 50 എങ്കിലും എത്തേണ്ട സമയമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 50 ആളുകൾ എത്തുന്നില്ല, എന്തുകൊണ്ട് പുതിയ ആളുകൾ വരുന്നില്ല എന്നുള്ളത് സ്കിയോറോ മെമ്പേഴ്സും അതേപോലെ തന്നെ ലീഡേഴ്സും അതിൻ്റെ കാര്യങ്ങളൊന്ന് വിലയിരുത്തണം, എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു വാക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഞാനിതിൽ കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഐ എന്ന് കമൻ്റ് ചെയ്യും. അങ്ങനെ ആരും ഇല്ല എന്നാണ് കേൾക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ട്, അതായത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കാണാൻ പറ്റുന്ന രീതി, ടാഞ്ചബിൾ ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? നമുക്ക് 2006 ഇറങ്ങിയിരിക്കുന്ന ഒരു വലിയ പുസ്തകമാണ് സീക്രട്ട് എന്ന് പറയുന്നത്. റോണ്ടാ ബേൺ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം. പക്ഷേ സീക്രട്ട് വായിച്ച ആളുകൾക്ക് ഒന്ന് യെസ് കമൻ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ സീക്രട്ട് വായിച്ചവരായിരിക്കുന്നു എനിക്കറിയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് യെസ് കമൻ്റ് ചെയ്യാം. ഞാൻ സീക്രട്ട് വായിച്ചിട്ടുണ്ട്, എനിക്ക് സീക്രട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകം കയ്യിലുള്ള ആളുകൾ മെസ് കമൻ്റ് ചെയ്തേ. ഇവിടുന്ന് എസ് വന്നു തുടങ്ങിയത് റസാഖ് സാർ, റസാഖ് സാറ്, റോസ്ലി മാം, ദിവ്യ, ഉണ്ണികൃഷ്ണൻ, സഫ്ന, സിബിദാസ്, ഷമീറ, ഷീല, മണി സാറ്, സവിത, ഷാമിനി, ബഷീർ സാർ. ഓക്കെ, ഒരുപാട് ആളുകൾ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കും കൂടെയാണ് സീക്രട്ട് എന്ന് പറയുന്നത്. ഈ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകങ്ങൾക്കൊക്കെ മുമ്പ് ഏകദേശം 1900 അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് തന്നെ ഇത്തരം ഡിസ്കഷൻസ് ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ അത്തരം ഒരു പുസ്തകം ഉണ്ട്. അപ്പം ഇത് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിൽ പിന്നീട് ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ദീപക് ചോപ്രയെ പോലെ, എക്കർട് ടോളെ, ഗബ്രിയൽ ബെൻസ്റ്റൺ, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ആളുകൾ, ഓഫ്ര, ഇവരൊക്കെ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ്റ് ഹാപ്പൻ ഓവർ നൈറ്റ്. ഒരു ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും യുവർ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ഇറ്റ്സ് ഡസ് റിക്വയർ യു ടു ടേക്ക് പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് ടുവേർഡ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് യുവർ ഡിസയർ. നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സ്റ്റെപ്പും കൂടെ നിങ്ങൾ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് സംഭവിക്കുക. അതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അല്ല. അതിന് നിങ്ങൾ എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകളുണ്ട്.
ആ മെത്തേഡ്സുകളിലൂടെ നമ്മൾ അത് പോകണം. അതിനൊരു റൂട്ട് ഉണ്ട്, ആ റൂട്ടിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളുടെ അട്രാക്ഷൻസിനും ബിലീവ്സിനും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതിനാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്. മാനിഫെസ്റ്റിംഗ് ഈസ് മേക്കിംഗ് എവറിഥിങ് യു വാണ്ട് ടു ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് എ റിയാലിറ്റി വയ യുവർ തോട്ട് ആക്ഷൻ ബിലീഫ്സ് ആൻഡ് ഇമോഷൻസ്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. യുവർ തോട്ട് ആക്ഷൻസ് ബിലീഫ്സ് ആൻഡ് ഇമോഷൻസ്. എത്ര കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്? നാല് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണത്? ഒന്ന്, നമ്മുടെ ചിന്തകൾ. രണ്ട്, ആക്ഷൻസ്. മൂന്ന്, വിശ്വാസം. നാല്, ഇമോഷൻസ്. ഈ നാല് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ആളുകൾക്കും എന്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ തോട്ട് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, അതിന് അലൈഡ് ആയിരിക്കില്ല ആക്ഷൻസ്. ചില ആളുകളുടെ തോട്ടും ആക്ഷൻസും കറക്റ്റ് ആയിരിക്കും, ബിലീഫ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കില്ല. ചില ആളുകൾക്ക് ഇത് മൂന്നും കണക്റ്റഡ് ആയിരിക്കും, ഇമോഷൻസ് കണക്റ്റഡ് ആയിരിക്കില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇനിപടി നിങ്ങൾക്കൊരു മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം ആർക്കും കമന്റ് ചെയ്യാം. ഓക്കെ, ഷീല മാമിന് ഒരു ഹൗസ് ആണ് വേണ്ടത്, ഒരു വീടാണ് വേണ്ടത്, വീടാണ് വേണ്ടത്. ഈ വീട്ടിലെ വേണം എന്നുള്ള മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് വേണ്ടത്, ആദ്യം നമുക്ക് വേണ്ടത് ആ വീടിനെ കുറിച്ചിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ആ വീടിനെ കുറിച്ചിട്ടുള്ള വേണ്ടത്. ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ, ആ വീട് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ആ വീട് ശിലാമാമിന് ഉണ്ടെങ്കിൽ, ഇപ്പം നിലവിലുണ്ടെങ്കിൽ അവിടെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പം ശിലാമാമ ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, ആ വീടിൻ്റെ അടുക്കളനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും, ആ വീടിൻ്റെ ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും, ആ വീടിൻ്റെ മുറ്റത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ശിലാമാമിന് കറക്റ്റായിട്ട് അറിയാം അല്ലേ? ശിലാമാം അറിയില്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ, അൺമ്യൂട്ട് ചെയ്യോ. കുറച്ച് കാലമായോ ക്ലാസ്സിൽ ഉണ്ടായിട്ട്? ക്ലാസ്സിൽ ഉണ്ടായിട്ട് കുറച്ച് കാലമായി വെക്കുക, ഉണ്ടാവാറുണ്ടോ? ലാസ്റ്റ് കണ്ടോ? ഓക്കെ, നിങ്ങളെ വീടിനെ കുറിച്ച്, നിലവിൽ താമസിക്കുന്ന വീടിനെ കുറിച്ചിട്ട്, വീടിന്റെ കിച്ചണിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ റെഫ്രിജറേറ്റർ വെച്ചിരിക്കുന്നത് എവിടെയാണ്, വീട്ടില് ഏത് ഭാഗത്താ, കിച്ചണിന്റെ ഏത് ഭാഗത്താ? ആ, നിങ്ങളുടെ ഡൈനിങ് ഹാൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെ? ഓരോ പാത്രങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ബെഡ്റൂമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മുറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പെർട്ടിക്കുലർ മൊമെന്റിലാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ആ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇമോഷൻസും വരുന്നുണ്ട് അല്ലേ? ഞാൻ പറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇമോഷൻസും വരുന്നുണ്ട്. എന്നതുപോലെ നമുക്ക് ലഭിച്ച, ഇപ്പൊ ഉള്ളതുപോലെ ഇനി ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്ന വീടിനെ കുറിച്ചിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യങ്ങൾ. ഇതേപോലെ ആ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അടുക്കള ഫീൽ ചെയ്യാൻ പറ്റണം. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ബെഡ്റൂം ഫീൽ ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്കുള്ള ആക്ഷൻസ് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുക? ഈ വീട് എന്നുള്ളതിലേക്ക് കണക്റ്റഡ് ചെയ്യുന്ന ഒരു ഫിനാൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറെ എന്തോ ഒരു മാർഗം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മുടെ ജോലി ആവാം, നമ്മുടെ ബിസിനസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ട് ആവാം, വാട്ടർട്ടീസ്. ആ സംഭവം എങ്ങനെയാണ്, അതിലേക്ക് വരാനുള്ള അതിൻ്റെ ഒരു ഒരു ബേസിക് മെത്തേഡ്സ് എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് അതിലേക്ക് വരുന്ന ഒരു സംഭവം ബേസിക് കിട്ടുക,
ജിം കാരി എന്ന് പറയുന്ന ഒരു നടനുണ്ട്, ജിം കാരി എന്ന് പറയുന്ന നടന് സീക്രട്ട് ബുക്കിലൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജിം കാരിന്റെ ഇന്റർവ്യൂ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജിം കാരി പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഒരു 15-16 വയസ്സില് ഹോംലെസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതായത് വീട് നഷ്ടപ്പെട്ട, അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കാരണം വീട് നഷ്ടപ്പെട്ട് തെരുവിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ചെക്ക് ബുക്കിൽ അയാൾക്കൊരു 1 മില്യൺ റുപ്പീസോ അങ്ങനെ ഒരു എമൗണ്ട് കിട്ടുന്നത് അയാൾ എഴുതി വെച്ചു. എഴുതി വെച്ചതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അട്രാക്ട് ചെയ്തെടുത്തതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ജിം കാരി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ആ ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പൈസ കിട്ടുന്നത് വെറുതെ ചുമ്മാ പൈസ കിട്ടുന്ന എഴുതി വെച്ചൊക്കെയല്ല, ആ പൈസ കിട്ടുന്നതിന് ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഐഡിയ എന്ന് പറയുന്നത് എന്താ, ആ ഐഡിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത് അദ്ദേഹം ഫിലിമിൽ അഭിനയിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിക്കുന്ന ഫിലിമിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് വരുമാനമായിട്ട് എനിക്ക് ഇത്ര രൂപ കിട്ടുമെന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ക്ലിയറായോ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പൈസ കിട്ടിയിരിക്കുന്നത്. ജിം കാരി നിങ്ങൾ യൂട്യൂബ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിം കാരിയുടെ ഒരുപാട് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തതും കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, അദ്ദേഹം പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട്, വേണമെങ്കിൽ ചെറിയ ഒരു വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഞാൻ കാണിച്ചുതരാം. I took an insane belief. In my own ability to manifest things. Insane belief. I think it's ultimately complete sanity. I believe we're creators, and I believe we create with every thought and every word. Is every moment is pregnant with the next moment of your life. We all start out belief about ourselves. With some untrue thing that we believe walking through our lives. I'm not worthy, I'm not lovable, I'm gonna fail. Whatever your basic mistaken belief about yourself is, you form a personality. You know, it's the grain of sand in the oyster, so I form characters that way a lot of times. I'll ask myself, what's the speck of sand? So I have an insane belief in my own ability to manifest things. Insane belief. Hello? Yes. Can I put it in? Yes. Oh, I think it's ultimately complete sanity. I believe we're creators, and I believe we create with every thought and every word. Is every moment is pregnant with the next moment of your life. We all start out with a false belief about ourselves, with some untrue thing that we believe walking through our lives. I'm not worthy, I'm not lovable, I'm gonna fail. Whatever your basic mistaken belief about yourself is, you form a personality around. You know, it's the grain of sand in the oyster. So I form characters that way a lot of times. I'll ask myself, what's the speck of sand? I've an insane belief. It was an Irish teacher I had in the second grade who said, you know, okay, നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. Whenever I want something, I pray to the Virgin Mary. So, ഈ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു വരണമെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റെപ്പുകളുടെ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നമുക്കതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗോളുകൾ അല്ലെങ്കിൽ ഒരു പിക്ചറൈസ് ഉണ്ടാവുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഗോൾ ഉണ്ടാവുകയും
ആ ഗോള് എഴുതി വെക്കപ്പെട്ടതിന് ശേഷം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫെമിലി ആയിട്ടൊരു മെത്തേഡൊക്കെ അറിയാം. 369 മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. 369 369 369 മെത്തേഡ് എന്നുള്ളതാണ് അതിനെ പറയുക. അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, മോർണിംഗിൽ 3 ടൈം, മോർണിംഗിൽ 3 ടൈം, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 6 സമയത്തും, ആൻഡ് 9 തവണ നൈറ്റിലും എന്ത് ചെയ്യാം, 33 hours 45 ദിവസം നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നോട്ട്സ് എഴുതിയിട്ട്, 369 എന്ന് പറയുന്നത് മോർണിംഗിൽ 3 ടൈം, ആഫ്റ്റർനൂൺ 6 ടൈം, നൈറ്റിൽ 9 ടൈം, 33 or 45 days എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം നമുക്ക് ഒരുപാട് തോട്ടുകൾ വരും. നമ്മുടെ ഈ യൂണിവേഴ്സിന് ഒരു ലാംഗ്വേജ് ഇല്ല എന്ന് കാണാം. യൂണിവേഴ്സിന് ഇംഗ്ലീഷ് എന്നോ മലയാളം എന്നോ തമിഴ് എന്നോ അറബിക് എന്നോ അല്ലെങ്കിൽ ഈ ലോകത്ത് സംസാരിക്കുന്ന ഒരുപാട് ഭാഷകളോ യൂണിവേഴ്സിനില്ല. യൂണിവേഴ്സിനുള്ളത് ഒരു ഒറ്റ വൈബ്രേഷനാണ്. അത് ഇംഗ്ലീഷുകാർ ചിന്തിക്കുകയാണെങ്കിലും മലയാളികൾ ചിന്തിക്കുകയാണെങ്കിലും അറബികൾ ചിന്തിക്കുകയാണെങ്കിലും യൂണിവേഴ്സ് അതിനെ കണക്റ്റഡ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ അനുസരിച്ചിട്ടായിരിക്കും. നമുക്കൊരു വൈബ്രേഷൻ ഉണ്ട് നമ്മുടെ ചിന്തകൾക്ക്. ആ വൈബ്രേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിന് നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇപ്പൊ സംസാരിക്കുന്നതും ഇപ്പോൾ സംസാരിക്കുന്നതും തമ്മിൽ എന്താ നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടുന്നത്? ഇപ്പോൾ സംസാരിക്കുന്നതും ഇപ്പോൾ സംസാരിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾക്ക് എൻ്റെ എനർജി കണക്റ്റഡ് ആവുന്നത്. ആണോ? യെസ് ഓർ നോ? ഞാന് ശബ്ദം കുറച്ച് സംസാരിക്കുമ്പം എന്നിൽ നിന്ന് കിട്ടുന്ന എനർജിയും ഞാൻ എൻ്റെ സൗണ്ടിൻ്റെ അതിൻ്റെ ടോണ് മാറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും ഒന്നാണോ? ഒന്നാണോ? അല്ല. നമ്മളൊരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ വെച്ചിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ വോളിയം കൂട്ടുന്നതും അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് വോളിയം കൂട്ടുന്നതും കുറക്കുന്നതിന് പോലെയാണ്. ഇറ്റ്സ് കോൾഡ് വൈബ്രേഷൻ. അതായത് നിങ്ങളിലേക്ക് കിട്ടുന്ന അതിൻ്റെ ഹെഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ കണക്റ്റഡ് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ ചിന്തകളുടെ ഫ്രീക്വൻസിയുടെ വൈബ്രേഷൻ നിങ്ങൾ ഇപ്പോൾ റിച്ച്നെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്ന വൈബ്രേഷൻ ആവില്ല സാഡ്നെസ്സിന്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഇമോഷൻസ് ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ ആ ഇമോഷൻസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഇമോഷൻസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, മാനിഫെസ്റ്റ് ഇസ് ആൾസോ നൗൺ ആസ് എ കോ ക്രിയേറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് കൊളാബറേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദി യൂണിവേഴ്സ്. നിങ്ങളും യൂണിവേഴ്സും തമ്മിലുള്ളൊരു കൊളാബറേഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു മൈൻഡ്ഫുൾ ഓഫ് താങ്ക്ഫുൾ ഉണ്ടാക്കുക. എപ്പോഴും ഒരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു താങ്ക്ഫുൾനെസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നതാണ്. എല്ലാ സമയത്തും ഞാനത് ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു കാര്യമാണ് ലെറ്റ് ഗോ ഓഫ് എനി റെസിസ്റ്റൻസ് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മുടെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സിനെയും നമ്മൾ കവർ ചെയ്ത് പോകുക എന്നതാണ്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ, ലോകത്തിൽ ഏകദേശം 40 കമ്പനികളുള്ള, സോറി 400+ കമ്പനികളുള്ള ഒരു വ്യക്തിയാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ബയോഗ്രഫിയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ലൂസിങ് മൈ വിർജിനിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം. ഏകദേശം ഒരു 1600 pages വലിയ പുസ്തകമാണ്. ആ ബയോഗ്രഫി വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോളേജ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈഫൊക്കെ ആദ്യം അതിൽ പറയുന്നുണ്ട്. സ്കൂൾ ലൈഫിൽ ഇദ്ദേഹം വളരെ ആവറേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാത്തമെറ്റിക്സ് ഫിസിക്സ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം സ്പോർട്സിലും ബാക്കിയുള്ള അഡ്വഞ്ചർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് സ്കൂളിലെ ടോപ്പർ ആയിരിക്കും. അങ്ങനെ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലൊരു ദിവസം ഫുട്ബോൾ കളിക്കുമ്പോൾ ഫ്രാക്ചറായിട്ട് പിന്നെ സർജറി ചെയ്യുകയാണ്. പിന്നീട് കളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്ക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം സ്റ്റുഡൻ്റ് എന്നുള്ള പേരിൽ മാഗസിൻ സ്റ്റാർട്ട് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിൽ.
ആ 16-ാമത്തെ വയസ്സിൽ ആ മാഗസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ 2 വർഷത്തിലധികം അതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ചലഞ്ചസ് ഉണ്ടാവുന്നതും ആ ചലഞ്ചസ് ഇയാൾ പെപ്സിയിലേക്ക് വിളിക്കുന്ന കൊക്കക്കോളയിലേക്കൊക്കെ വിളിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് അഡ്വർടൈസ്മെന്റ് ചോദിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ അയാൾ ചെയ്യാനുള്ള കാര്യം ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടല്ലാതെ ഫുൾ മൈൻഡഡ് ആയിട്ട് ഫുള്ളി, അതായത് നമ്മൾ ഹാഫ് മൈൻഡ് ആയിട്ട് ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഫുൾ മൈൻഡ് ആയിട്ടൊരാളെങ്കിലും സാധനം ചെയ്യാം, അയാളൊരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിലേക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവാം. ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും ചോദിച്ചത് പെട്ടെന്ന് നമ്മളിങ്ങനെ പോവുമായിരിക്കും, ഈ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാർമേഘം മൂടും, കാർമേഘങ്ങൾ മൂടുന്ന പോലെ പെട്ടെന്ന് കാർമേഘങ്ങളും മൂടും. പക്ഷെ നമുക്കറിയാം കാർമേഘം സ്ഥിരമായിട്ട് അവിടെ നിലനിൽക്കൂല, കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യാം, പേടി വരാം, അതേപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരാം, ഓ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറയാം. ഇതാണ് ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഒഴിവാക്കാൻ പഠിക്കേണ്ടത്. മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒബ്സ്റ്റാക്കിൾസ് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഗോളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒബ്സ്റ്റാക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അവിടെ നമ്മൾ താങ്ക്ഫുൾ ആവാം, അവിടെ നമ്മൾ കൂളാവാം, ഒന്ന് കൂളായിട്ട് ഇരുന്നിട്ട് നമ്മൾ താങ്ക്ഫുൾ ആവുക. എന്താ ചെയ്യുക, ഒന്ന് ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒബ്സ്റ്റാക്കിൾസിലേക്ക് നോക്കാതെ, ആ പ്രോബ്ലത്തിലേക്ക് നോക്കാതെ എന്താണ് ഇതിന് സൊല്യൂഷൻസ്, ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. ഇഫ് ദർ ഇസ് എ പ്രോബ്ലം ദർ ഇസ് ഓൾസോ സൊല്യൂഷൻസ്, ഡെഫിനറ്റ്ലി നോ ഡൗട്ട്. ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തിരിച്ചു പറയാം, ഈ നെഗറ്റീവ് ടോക്കിനെ ഒഴിവാക്കിയിട്ട് പറയാം, യെസ് എന്താണ് എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യുക, ആ ഒരു പ്രോബ്ലംസിനെ ഓവർകം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോള് സെറ്റ് ചെയ്യുന്നതോടു കൂടെ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് തുല്യമാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് തുല്യമാണ് എന്നുള്ളതാണ്. എന്താ പ്രഗ്നന്റ് ആയ ലേഡിയും നോർമൽ ലേഡിയും തമ്മിലുള്ള മാറ്റം എന്താ? പ്രഗ്നൻസി ടൈമിൽ എന്താണ് മാറ്റം? ആരാ പറയാ, എന്താണ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുക? പ്രഗ്നൻസി ടൈമും അല്ലാത്ത സമയം തമ്മിൽ ഡിഫറൻസ്? ഒരു ലേഡി ആരെങ്കിലും പറയണത് എന്താവും? ആരാ പറയാ, മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും, മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും, പിന്നെ ഇമോഷൻസ് പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവും. ഫിസിക്കലി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഒരു റൂട്ടീൻ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ അല്ലേ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നം. നമ്മൾ കരുതുന്ന പോലെ നമുക്ക് കിടക്കാൻ സാധിക്കില്ല, നമ്മൾ ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ കരുതുന്ന പോലെ ഓടാൻ സാധിക്കില്ല, നമ്മൾ കരുതുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, എന്നാലും നമ്മളിങ്ങനെ കാത്തിരിക്കും പ്രതീക്ഷയോട് കൂടിയിട്ട്. കാരണം എന്താ, ഇതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഈ എഫേർട്ടുകളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് 10 മാസം കഴിഞ്ഞാൽ ഒരു റിസൾട്ട് അതിന് ലഭിക്കുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ആ റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്, 100% എനിക്ക് ആ റിസൾട്ട് ലഭിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അതിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ സഹിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഓരോ ഗോളുകളും, ഓരോ ഗോളുകളും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പം യു പ്രഗ്നന്റ് അഗെയിൻ. എനിക്ക് 25 ഗോളിനേക്ക് ഒരേ സമയത്ത് 25 തവണ പ്രഗ്നന്റ് ആയി, 10 ഗോളിനേക്ക് 10 തവണ പ്രഗ്നന്റ് ആയി. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവും, ഉണ്ടാവും. പ്രോബ്ലംസ് അല്ല, ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാതെ, ആ പെയിൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാതെ ആ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല. അതിനെങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണം, സന്തോഷത്തോടു കൂടെ ഫേസ് ചെയ്യണം. അതിന് വരുമ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാൻ തയ്യാറാവണം, ഇടയ്ക്ക് ചെക്കപ്പ് എടുക്കാൻ തയ്യാറാവണം, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവണം. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിങ്ങൾ തയ്യാറാവുന്നത് പോലെ നിങ്ങളുടെ ഗോളുകൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റുകൾക്ക് തയ്യാറാവണം. ഒരു ബ്രില്യൻ്റ് ആയ ആളും നോർമൽ ആളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ബ്രില്യൻ്റ് ആയ ആൾ അടുത്ത 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പം, ഒരു നോർമൽ പേഴ്സൺ അടുത്ത ശനിയാഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ, ശനിയാഴ്ച എങ്ങനെ വീക്കെൻഡ് അടിച്ചു പൊളിക്കാന്നുള്ളതായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, അയാൾ ട്രിപ്പിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ബ്രില്യൻ്റ് ആയ ഒരാൾ എന്താ ചെയ്യുക,
ഒരു ഓണ്ടർപ്രണർ ഒക്കെ ആണെങ്കിൽ 10 വർഷത്തേക്കും 5 വർഷത്തേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്താൽ പോവുക. അപ്പം നിങ്ങളുടെ ഗോളുകൾ കറക്റ്റ് ആയിരിക്കുക. ആ ഗോളുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒബ്സ്റ്റാക്കിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവുമെന്നും ആ ചലഞ്ചസിനെ ഞാൻ എങ്ങനെയും ഓവർകം ചെയ്യുമെന്നുള്ള ബിലീഫ് സിസ്റ്റം കൂടെ കൊണ്ടുവരുമ്പോഴാണ് അതിലുണ്ടാവുന്ന നിങ്ങൾ ലിമിറ്റിംഗ് ബിലീഫ്സിനെ, നിങ്ങളുടെ നെഗറ്റീവ് സെൽഫ് ടോക്കുകളെ, നിങ്ങളുടെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ ഒരൊറ്റ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള സെക്കൻഡ് കാര്യം. അതിന് നമ്മൾ എന്ത് പറയാം, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ഗോളുകളിലേക്ക് എന്ത് ചെയ്യുക, പോയിക്കൊണ്ടേയിരിക്കുക. മറ്റൊരു കാര്യമാണ് മേക്ക് ഷുവർ ചെക്ക് യുവർ എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനർജി ഇസ് എവറിഥിങ്. നമ്മൾ ഏത് ഒരു എനർജി ആണോ ഈ ലോകത്തിലേക്ക് കൊടുക്കുന്നത് അതേ എനർജിയാണ് തിരിച്ചു കിട്ടുക. ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ചിരുന്നു, എൻ്റെ ഈ ടോക്കിന്റെ എനർജി കുറയുമ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന എനർജി തന്നെയാണ് എന്നിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതേ എനർജി എനിക്കും കിട്ടുന്നുണ്ട്. എൻ്റെ ബോഡിയും എൻ്റെ മൈൻഡും ഒക്കെ എന്താണ്, ഫുൾ എനർജറ്റിക് ആണ്. ഇന്നത്തെ ഒരു ഡേ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എനർജറ്റിക് ആവുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് എനർജി ആണോ കൊടുക്കുന്നത് അതേ എനർജി തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. ദ എനർജി വി ദ എനർജി യു പുട്ട് ഔട്ട് ഇൻ ദ വേൾഡ് ഈസ് ദ എനർജി യു ഗെറ്റ് ബാക്ക്. റിമെമ്പർ ദാറ്റ് ദ എനർജി യു പുട്ട് ഔട്ട് ഇൻ ദ വേൾഡ് ഓർ പുട്ട് ഔട്ട് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ദ എനർജി യു ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്ത് എനർജി ആണോ കൊടുക്കുന്നത് ആ എനർജി തന്നെയാണ് നിങ്ങളേക്ക് കിട്ടുക. സോ യു ആർ കണ്ടിന്യൂസ്ലി സെൻഡിങ് ഔട്ട് നെഗറ്റീവ് എനർജി ത്രൂ ഐദർ യുവർ തോട്ട് ഓർ ഫീലിങ്സ്. നിങ്ങൾ ഫീലിങ്സോ കാര്യങ്ങളോ കൊടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതേ എനർജി തന്നെയാണ് തിരിച്ചു കിട്ടുക. നെഗറ്റിവിറ്റി ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതേ നെഗറ്റീവ് എനർജി തന്നെ ആയിരിക്കും കിട്ടുക. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എനർജിയെ, ആ ഫീലിങ്സിനെ മാക്സിമം ഹാപ്പിനെസ്സും അതേപോലെ തന്നെ നല്ല മൂഡിലേക്കും മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യുക, നിങ്ങൾ ഡൗൺ ആയി കഴിയുമ്പോൾ ലൈഫിൽ ഒരു കാര്യം ഷുവറാണ്, ഇടയ്ക്ക് മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഡൗൺ ആവും. നിങ്ങൾ ചെയ്ത എഴുതി വച്ചിരിക്കുന്ന എല്ലാ അച്ചീവ്മെന്റ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കുറച്ച് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്ത് വെക്കണം. ഞാൻ ഡൗൺ ആവും, എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സുകൾ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, ചില പാട്ട് കേട്ട് കഴിഞ്ഞാൽ, ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ചില യാത്രകൾ പോയി കഴിഞ്ഞാൽ, എനിക്കിഷ്ടപ്പെട്ട പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, ചർച്ചിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ സോൾമേറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മെൻഡറെ വിളിച്ചു കഴിഞ്ഞാലും, എൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ മൂഡിനെ കുറക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ മൂഡിനെ നോർമലൈസ് ചെയ്യാൻ, ബാക്ക് ടു നോർമൽ ആവാനുള്ള എൻ്റെ 10 മെത്തേഡുകൾ എന്താണ്, യു മസ്റ്റ് നോ ദാറ്റ്. ഓരോ ആളുകൾക്ക് ഓരോ മെത്തേഡായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യൽ ആ പ്ലേസിൽ നിന്ന് പെട്ടെന്ന് മാറുമെന്നാണ് ഒന്നാമത് ഞാൻ ചെയ്യുന്ന കാര്യം. രണ്ടാമത് ഞാൻ കുറച്ച് അഫർമേഷൻസ് കൊടുക്കും. മൂന്ന്, ഞാൻ പാട്ട് കേൾക്കും. ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിക്കും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ഇതെൻ്റെ ഓരോ സിറ്റുവേഷൻസിന് ഞാൻ ഓരോന്നാ ചെയ്യാം. ചിലപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ വിളിക്കും. ഓരോ സിറ്റുവേഷൻസിനും നമ്മൾ ഓരോന്ന് ചെയ്യുക. ഇതേ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ എനർജി കണക്ട് ചെയ്യാൻ എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ഗോള് വേണം. ആ ഗോളിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ മൈൻഡ്ഫുൾനെസ് എപ്പോഴും നമുക്ക് ഉള്ളതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യങ്ങൾ, ഇതേപോലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾസ് വരുമ്പോൾ ആ ലിമിറ്റിംഗ് ബിലീവ്സിനെ ഒഴിവാക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ എനർജി കണക്ട് ചെയ്തിരിക്കണം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ആ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ പ്രഗ്നന്റ് ആയ ലേഡിക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവരെന്ത് ചെയ്യും, അതിൽ ട്രസ്റ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ റിസ്ക് കഴിഞ്ഞാലും എനിക്ക്
കുറച്ച് സമയം കഴിയുമ്പോൾ, എനിക്ക് 9 മാസം കഴിയുമ്പോൾ പീറ്റർ മാർക്കോസ് നിനക്ക് എന്ത് ചോദിക്കാണ്ട് ഒന്നുകൂടെ അൺമ്യൂട്ട് ആവുന്നത്, എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഞാൻ 2-3 തവണ മ്യൂട്ട് ചെയ്തു, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അറിയില്ല, സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ആ പ്രോസസ്സിൽ ആ ലേഡി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ അച്ഛനും അമ്മയും അവിടെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏ അച്ഛൻ പറയാം, അല്ലെങ്കിൽ ഭർത്താവ് പറയുമ്പോൾ ആരോട്, സാരല്ല ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു മോന് വരാണ്ടല്ലോ, അല്ലെങ്കിൽ മോള് വരാണ്ടല്ലോ, നമുക്കത് കെയർ ചെയ്യാം, നമ്മളവിടെ ആശ്വസിപ്പിക്കാൻ തയ്യാറാവും. എന്നതുപോലെ ഇവിടെ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ തയ്യാറാവണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങളുടെ ആക്ഷൻസിലും നിങ്ങളുടെ വിഷൻസിലും നിങ്ങളുടെ ക്ലാരിറ്റിയിലൊക്കെ ഒരു പവർ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നില്ല. ഫൈനലി ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ലോ ഓഫ് അട്രാക്ഷനെ തന്നെ ലോ ഓഫ് ലവ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മളേക്ക് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിംഗ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ എത്ര മറ്റൊരു പാളെ, അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയെ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത്. അവിടെ ലിമിറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്, അവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം സ്നേഹമാണ് ഏറ്റവും വലിയ എനർജി. ഇതിലേറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഫ്രീക്വൻസിയിലുള്ള സംഭവം എന്ന് പറയുന്നത് ലവ് ആണ്, എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കുന്നതല്ല. അതും കൂടെ ഉണ്ടായി കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ വരിക. അവിടെ ഇന്നത്തെ ഒരു സെഷൻ കഴിയുന്ന ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ യൂണിവേഴ്സിന് ഒരു ലാംഗ്വേജസ് ഇല്ല, ഒരു ലാംഗ്വേജ് ഇല്ല. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദർ ഇസ് നോ ലാംഗ്വേജ് ടു യൂണിവേഴ്സ്. യൂണിവേഴ്സിന് ലാംഗ്വേജ് ഇല്ല, ഓൺലി വൈബ്രേഷൻ, വൈബ്രേഷൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ചിന്തകളിൽ നിന്നുണ്ടാവുന്ന വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസി തിരിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആക്ഷൻസിനും അതേ ഫ്രീക്വൻസി ഉണ്ടാവണം. അപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ ക്ലാസ് എടുക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വരികയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കിലും നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും പെട്ടെന്നാണ് അതിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുക. നിങ്ങൾ ആക്ഷന്റെ ഫ്രീക്വൻസി എത്രയാണോ, നിങ്ങളുടെ തോട്ടിന്റെ ഫ്രീക്വൻസി അല്ല, ആ തോട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷന്റെ ഫ്രീക്വൻസി എത്രയാണോ, അതാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടൈം ഡിസൈഡ് ചെയ്യുന്നത്. പല ആളുകൾക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസിന് കാരണം എന്താ, ആ ഫിനാൻസ് ലഭിക്കാൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിൽ കറക്റ്റ് ആയിട്ട് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് 100% അതിലേക്ക് തന്നെ കമ്മിറ്റഡ് ആയിട്ട്, അതിലേക്ക് സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട്, ആ വ്യക്തിയുടെ 100% കഴിവിൽ ആ വ്യക്തി ചെയ്യാത്തതുകൊണ്ട് അതിലേക്ക് വരുന്ന റിസൾട്ടും അതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം, തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം കഴിയുമ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഐ ഡിഡ് മൈ ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ 1 to 10 നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു 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 7 above നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചായിരിക്കും. അപ്പൊ ആ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ ഓരോ വ്യക്തിയും സെറ്റ് ചെയ്തിരിക്കുന്ന എന്റെ ഡ്രീം ആയിട്ടുള്ള ആ ഗോളുകളിലേക്ക് എത്ര ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്, എത്ര എഫേർട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ട്, ആ എഫേർട്ടിനെ എത്ര നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാവുന്നുണ്ട്, അവിടെ നിങ്ങളെ മൈൻഡ്ഫുൾനെസ് എങ്ങനെ കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളിലേക്ക് ലഭിക്കുന്ന മാനിഫെസ്റ്റേഷന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ക്ലിയർ ആണോ? ഒരു 30 days മിറാക്കിൾ മോർണിംഗ് ചലഞ്ചസ്, ബി മാജിക് ഓൾറെഡി ചലഞ്ചസ് പോകുന്നുണ്ട്. ബി മാജിക് മെമ്പേഴ്സിനല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സുകൾക്ക് ഇതിന് മുമ്പ് ടേബിൾ ടോക്കിലോ അല്ലെങ്കിൽ LRW നമ്മളെ ഡോപ് ടെസ്റ്റുകളൊക്കെ ചെയ്ത ആളുകൾക്ക് വേണ്ടി ചലഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടീം മെമ്പേഴ്സിനെ ഇതാക്കണം. മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി നമ്മൾ ചെയ്യുന്ന ചലഞ്ചസ് തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സിനെ ഫോളോ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഓൾ, ഹാൻഡ് ഓവർ ടു ഗോപിക. ഓക്കെ, താങ്ക് യു, താങ്ക് യു സേസർ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. പ്രസാദ് സർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ.
കുറച്ച് ദിവസങ്ങളായി ബിമാജിക്കിൽ വന്നിട്ട് ഒരാഴ്ച ലീവിലായിരുന്നു. ഇതുപോലെ ഉദ്ദേശിച്ച ഒരു കാര്യം, ഒരു ഗോൾ സെറ്റ് ചെയ്തത് നടപ്പിൽ വരുത്തിയതാണ്. അപ്പോൾ ബിമാജിക്കിൽ വരാൻ സാധിച്ചില്ല. ഒരാഴ്ച ഒരു ചെറിയ ടൂറിലായിരുന്നു. ഇതുപോലെ തന്നെ ഇപ്പൊ സെസാർ പറഞ്ഞ പോലെ തന്നെ ഒരു രൂപ പോലും ഇല്ലാതെയാണ് ടൂർ സെറ്റ് ചെയ്തത്. പൈസ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പൈസ വന്നു. പക്ഷേ പൈസ വന്നിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് പറ്റി, അങ്ങനെ അത് നന്നാക്കേണ്ടി വന്നു. ആ പൈസ നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു ഇനി എവിടുന്ന് പൈസ ഉണ്ടാകും. ആ സമയത്ത് വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. ഒക്കെ ആ രീതിയിൽ പൈസ ഉണ്ടായി. അപ്പോഴാണ് എൻ്റെ അനിയൻ മരണപ്പെട്ടത്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഈ ടൂർ പോകാൻ കഴിയില്ല. കാരണം 25-ാം തീയതി, അതായത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ അനിയൻ്റെ മകളെ കല്യാണമാണ്. അനിയൻ മരണപ്പെട്ടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലായി. അന്നത്തെ ഒരു കുറേ സംഭവങ്ങൾക്ക് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ആ പണം വീണ്ടും നഷ്ടപ്പെടുകയും പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ മറ്റുള്ളവരൊക്കെ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പറഞ്ഞു നിങ്ങൾ ക്യാൻസൽ ആക്കണ്ട, നിങ്ങൾ പോയിക്കോളൂ, കല്യാണത്തിൻ്റെ ഡേറ്റ് 2 ദിവസം ഇനിയുണ്ടല്ലോ, ബാക്കിയെല്ലാം സെറ്റല്ലേ, പിന്നെ വലിയൊരു പരിപാടി ഒന്നും ഇല്ലേനോ, അപ്പോൾ വന്നിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും അത് സെറ്റ് ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ വീണ്ടും പൈസ വരികയും ആ പൈസ ഉപയോഗിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ പരീക്ഷണങ്ങൾ അഥവാ ഏറ്റക്കുറച്ചിലുകൾ, ഫ്രീക്വൻസികൾക്ക് മാറ്റം സംഭവിച്ചാലും ഗോൾ സെറ്റിംഗ് സൂപ്പറാണെങ്കിൽ അവിടെ എത്തിയിരിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല. നമ്മുടെ പഴയ ഇപ്പോഴത്തെ ഗ്രാൻഡ് ലീഡറായ ഷൈമിന മാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നാളെ വരും. ഇന്ന് രാവിലെയാണ് അവരവിടെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഞാനിവിടെ എത്തിയത് രാത്രിയാണ്. ഉറക്കമൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. എന്നാലും രാവിലെ ബി മാജിക്കിലേക്ക് ഒന്ന് വരാം എന്ന് വിചാരിച്ചതാണ്. ഷൈമിന ഇപ്പോൾ രാവിലെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഷൈമിനെ ഒന്ന് കാണാത്തത്. അതുപോലെ തന്നെ നമ്മളെ വടകര ഫൈസൽ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരോടും കൂടിയിട്ട് ഒരു യാത്ര പോയതായിരുന്നു. എന്തായാലും ഇന്നത്തെ ക്ലാസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു റിസർച്ച് സർ. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഹലോ മേഘാമൻ. ആ സർ, മാജിക് മോർണിംഗ്. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിംഗ് വരുമ്പോൾ, നല്ല സങ്കടം വരുമ്പോ ഒക്കെ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്റെ നാമങ്ങള് പറയും. ചിലപ്പോൾ ഞാൻ കരഞ്ഞോണ്ടായിരിക്കും പറയുന്നത്. അതപ്പോ എനിക്ക് എന്തോന്ന് ഇതായിരിക്കും വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ പാട്ട് കേൾക്കാനോ വേറെ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് നെഗറ്റീവ് കേൾക്കേണ്ടി വരുമ്പോൾ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന മന്ത്രങ്ങളും ഈശ്വര നാമങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എനിക്ക് ഏത് രീതിയിലുള്ള എനർജി ആയിരിക്കും അപ്പോൾ വരുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം. അത് അപ്പോഴേക്കും മാറും എനിക്ക്. ഇങ്ങനെ ഞാൻ അപ്പൊ വേറെ ഒന്നും മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി ചിലപ്പോ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ ആയിരിക്കും വരെ. അപ്പൊ തിരിച്ചു പറയാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ ഈശ്വരന്റെ നാമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അത് ചിലപ്പോ ഞാൻ കരഞ്ഞോണ്ടേ ആയിരിക്കും, നല്ലതേ ദേഷ്യത്തിലായിരിക്കും ചിലപ്പോ ഈശ്വരനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മള് ഇതിൽ ഇത്ര ഉള്ളൂ, സിമ്പിൾ ഇത്ര ഉള്ളൂ. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്കൊരു 64,000-ത്തിലധികം ചിന്തകൾ ദിവസം നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ചിന്തകളെ എല്ലാം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. നമുക്കൊരു കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മൂഡ് നല്ലതാണോ ചീത്തയാണോ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. ആമേ ഗുഡ് മൂഡ് ആർ ബാഡ് മൂഡ്. അപ്പൊ ഞാൻ നല്ല മൂഡിലാണോ ചീത്ത മൂഡിലാണോ ഇത് എനിക്ക് മാത്രമേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അസസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ചിരിക്കായിരിക്കും. ഞാനിപ്പോ ഇങ്ങനെ ഗോപികരോട് ഇങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. എൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താന്നുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കറിയുള്ളൂ. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള എക്സാക്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എക്സാക്ട് ഇമോഷൻസ് എന്താണെന്ന് അറിയുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ വെച്ചാൽ, നമ്മുടെ മൂഡ് നല്ലതല്ലെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അപ്പയും നെഗറ്റീവായിരിക്കും. ബാഡ് ആയിട്ടുള്ള മൂഡിലാണ് നമ്മൾ വെച്ചെങ്കിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡ്വെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങളപ്പോൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഈശ്വരനെ വിളിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ എനർജി എന്താണ്? നല്ല എനർജി അല്ലെങ്കിൽ അപ്പോഴും നിങ്ങളിലേക്ക് അതിലാണൊക്കെ അട്രാക്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു ഇമോഷൻസ് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് മൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മാം? ഓക്കെ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൂഡ് ഏതാണോ അതാണ് അവിടെ ഉണ്ടാവുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ആ ഓക്കെ, താങ്ക് യു സർ. ഞാൻ ആ മൂഡ് മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു മേഘ മാം. ദെൻ നെക്സ്റ്റ് ആർക്കും ക്ലിയർ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഗോപിക, 369 മെത്തേഡ് ഒന്നും കൂടി പറയാൻ പറ്റുമോ? 369 മെത്തേഡ്, അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എഴുതി വെച്ചതിന് ശേഷം രാവിലെ 3 തവണ അത് വായിക്കുക, എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ആലോചിക്കുക. വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന കൂടെ ആലോചിക്കുക. ഉച്ചക്ക് ആഫ്റ്റർനൂൺ 6 തവണ വീണ്ടും റീഡ് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക, ആക്ഷൻസ് എടുക്കാൻ പറ്റും നോക്കുക. രാത്രി 9 തവണ ഇത് ഒരേ ഒരു ഗോളിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 33 മുതൽ 45 ദിവസം, ഒന്നിലേയും 33 ദിവസം അല്ലെങ്കിൽ 45 ദിവസം. ഇവിടൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇവിടുത്തെ ഇറ്റ്സ് നോട്ട് എ മാജിക് പില്ല്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു 4 പോയിന്റ് അപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ 4 പോയിന്റ് മൈൻഡിൽ ഉണ്ടാവണം. ഇതൊന്നും ഒരാൾ ഞാൻ എനിക്ക് ഇന്നൊരു കാര്യം ലഭിക്കണം, എനിക്ക് ഇത്ര പൈസ ലഭിക്കണം എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ആ ഗോളിന് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്. ഈ വിഷൻ ബോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ലിസ്റ്റ് ക്രിയേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരൊറ്റ കാര്യങ്ങൾ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. ഇതും കൂടെ വരുമ്പോഴാണ് ഇതൊക്കെ വർക്കൗട്ട് ആകുക. ക്ലിയർ ആണോ? 33 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അല്ലേ പറഞ്ഞേ? അതെ അതെ. ഓക്കേ സിമ്രാ മാം. ഓക്കേ, ദെൻ നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കേ, മാജിക് മോർണിംഗ് ടു ഓൾ. മാനിഫെസ്റ്റേഷൻസ് എന്ന കാര്യത്തെ പറ്റി സേഫ് സാർ വളരെ കുറച്ചുകൂടെ ക്ലിയർ ആയി. എന്നും ലോ ഓഫ് അട്രാക്ഷൻ കേൾക്കുന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻസ് എങ്ങനെയാണ് നല്ല രീതിയിൽ നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തില് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി കിട്ടി സാർ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു, താങ്ക് യു മാം. ഇനി ആർക്കും ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലാന്ന് വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡോപ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രീം മാപ്പിംഗ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ 30 ഡേയ്സ് മിറാക്കൽ ചലഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ എടുത്തുള്ള സേഫ് സാർ, താങ്ക് യു സോ മച്ച് സാർ. ദെൻ ബാക്കി ടീം മെമ്പേഴ്സ് താങ്ക് യു. എന്തായാലും സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു ടു ഓൾ.